ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിയായിട്ട് ഇക്കായി ദോ ലെ പഠിച്ചു വരികയാണ്. ഇക്കായി ദോയിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ചാന്ദിക്ക് സാധന ലഘുലേഖനമായിരുന്നു. എല്ലാവരും പഠിച്ചു കഴിഞ്ഞതല്ലേ? വിനു അസ്പതാലിനെ വാർത്താലാപ്പ് പഠിച്ചു. ഫേർ आसमान गिरा ना चित्रकथ पढ़ी इन नाम पढ़ा चांद के साथ कवि यार पाठभाग श्रद्धि चित्र काठभाग रात्रि समय रात्रि रात्रि नाइट रात का समय रात्रि समय विनु भाई कुंजमोन के साथ विनु तंदे सहोदरन भाई ब्रदर सहोदरन विनु भाई कुंजमोन के साथ കുഞ്ഞുമോന്റെ കൂടെ ബരാമദേമേ ബരാമദ വരാന്ത അപ്പം സമയം രാത്രി വിനു സഹോദരൻ കുഞ്ഞുമോന്റെ കൂടെ വരാന്തേ നമ്മുടെ കവിതയുടെ പേരെന്താ ചാന്ദ് കേ സാത്ത് എവിടെയും കേട്ടിട്ടുണ്ടോ ചാന്ദ് കേ സാത്ത് ഇക്കായി ദോയിൽ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ ലഘുലേഖനം ചാന്ദ് കേ സാത്ത് എന്താ ചാന്ദ് കേ സാത്ത് നമ്മൾ പഠിച്ചത് ചന്ദ്രനോടൊപ്പം ചാന്ദ് ചന്ദ്രൻ കേ സാത്ത് കൂടെ വിത്ത് അല്ലേ चांद के साथ चंद्रनोड कूड़े चंद्रनोडप कविता श्रद्धिक्या चंदा मामा कितना प्यारा चेहरा कितना गोरा कभी मेघ में तुम छिप जाते कभी कभी मुस्काते कभी न तुम छिप जाओ मामा मेरे आंगन आओ साथ मेरे तुम गेलो मामा मेरा दिल बहलाओ चंदा मामा कितना प्यारा चंदा मामा अरे चंदा मामा अंबिली मामन मून चंदा मामा कितना प्यारा प्यारा प्रियपेटा बिलोड चंदा मामा कितना प्यारा चंदा मामा अंबिली मामन इष्टा चेहरा कितना प्यारा चेहरा चेहरा मुखम फेस चेहरा कितना गोरा गोरा वाइट वेलुत्तद चेहरा कितना गोरा कितना एत्रा ले हाउ मेनी अपम चेहरा कितना गोरा अंबली मामन्दे मुगम ले एत्रा वेलुत्तद आने कभी मेघ में तुम छिप जाते कभी मेघ में मेघ बादल ले क्लाउड कभी मेघ में तुम छिप जाते छिपना मरयुगा छिपना बना मरयुगा टू हाइड कभी मेघ में तुम छिप जाते इडक मेघतिल ओलिचिरिकणले कभी कभी मुस्काते मुस्काते पुंजिरिकुगा मुस्काना पुंजिरिकुगा स्माइल कभी कभी मुस्काते इडक मेघतिल ओलिचिरिकुन्नु ले इडको मुस्काते पुंजिरिचुकोंडे वरुन्नु कभी न तुम छिप जाते मामा कभी कभी इडक ले कभी न तुम छिप जाओ मामा इडक ओलिचु पोवादे मामा अंबली मामा इडक इंगने ओलिचु पोवादे मेरे आंगन आओ मेरे माय एंडे आंगन मुच्चम मेरे आंगन आओ इन इड़ी कड़किंग वन पुंजिदा मेरे आंगन आओ ए मुझे वरू सात मेरे तुम गेलो मामा सात कूड़े सात मेरे तुम गेलो मामा गेल कलिकुले अम एड़े कलिका എന്റെ മുറ്റത്തേക്ക് വരൂ അംബ്ലി മാമ മേരാ ദിൽ ബഹലാവോ ദിൽ ബഹലാവോ സന്തോഷിക്കുക സന്തോഷിപ്പിക്കും അപ്പം എന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കൂലേ എന്താ പറഞ്ഞേ ചന്ദ മാമ അംബ്ലി മാമനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ എന്റെ ഇഷ്ടപ്പെട്ട അംബ്ലി മാമ നിന്റെ മുഖം എത്ര വെളുത്തതാണ് കബി മേഘമേ തും ചിപ് ചാത്തേ കബി കബി മുസ്കാത്തലേ ഇടയ്ക്ക് നീ ഒളിച്ചു പോകുന്നു ഇടയ്ക്ക് വന്ന് പുഞ്ചിരിക്കുന്നു കബീന തും ചിപ് ജാവോ മാമ ഇടയ്ക്ക് നിങ്ങൾ ഒളിച്ചു പോവാതെ മേരെ ആംഗൻ ആവോ സാത്ത് മേരെ തും കേലോ മാമ എന്റെ കൂടെ കളിക്കാൻ എന്റെ മുറ്റത്തേക്ക് വരൂ മേരാ ദിൽ ബഹലാവോ എന്റെ
മനസ്സിനെ ദയ സന്തോഷിപ്പിക്കൂ. ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും താഴെ ലൈനിൽ ഒരു ഇതിൽ കാണുന്നത് ബോക്സിലെ ഹർ പങ്ക്തി കാ അന്തിം ശബ്ദ അലഗ് കർക്കേ ലിക്കേ. ഹർ പങ്ക്തി, പങ്ക്തി പറഞ്ഞാല് ലൈൻ, വരി. ഹർ പങ്ക്തി കാ, ഹർ എന്നാണ് ഓരോ. ഹർ പങ്ക്തി കാ അന്തിം ശബ്ദ, ഓരോ വരികളുടെയും അന്തിം ശബ്ദ, അവസാനം വരുന്ന വേർഡ്. അല്ലെങ്കിൽ കർക്കിയിലേക്ക്, വേറെയാക്കി എഴുതുക. അതായത് കവിതയുടെ അവസാനം വരുന്ന വേർഡുകളൊക്കെ എടുത്ത് എഴുതുക. എല്ലാവരും അത് നോട്ട്ബുക്കിൽ എഴുതുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. രാത്രിക്ക് സമയ ആകാശ് മേ ക്യാ ക്യാ ദിഖായി പഡ്തേ ഹേ. രാത്രിക്ക് സമയ, രാത്രി സമയത്ത്, ആകാശ് മേ ആകാശത്തിലല്ലേ, ക്യാ ക്യാ ദിഖായി പഡ്തേ ഹേ, എന്തെല്ലാം കാണപ്പെടുന്നു. ഉത്തരം ലിഖോ, നിങ്ങൾ ഉത്തരം എഴുതില്ലേ. രാത്രി സമയത്ത് ആകാശത്ത് എന്തെല്ലാം കാണപ്പെടുന്നു, ആൻസർ എഴുതുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിസ്കാ ചെഹര ഗോരാ ഹേ. കിസ്കാ, ആരുടെ. കിസ്കാ, ആരുടെ. ചെഹര, നമ്മൾ അർത്ഥം പഠിച്ചു അല്ലേ. എന്താ ചെഹര പറഞ്ഞ ഫേസ്? ഗോര പഠിച്ചതാണ്. എന്താ ഗോര എന്ന് പറഞ്ഞാൽ വെളുത്തത്. കിസ്കാ ചെഹര ഗോരാ ഹേ, ആരുടെ മുഖമാണ് വെളുത്തത്. ആൻസർ എല്ലാവരും എഴുതുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ മാമ കഹാം ചിപ് ജാതേ ഹേ. ചന്ദ മാമ കഹാം, കഹാം വേർ, എവിടെ. അമ്പിളി മാമൻ എവിടെയാണ് ഒളിക്കുന്നത്. ചിപ് ജാതേ ഹേ, ഒളിക്കുന്നത്. ആൻസർ എഴുതുക. ടെക്സ്റ്റ് ബുക്കിലെ നെക്സ്റ്റ് പേജ് ശ്രദ്ധിക്കുക. ബത്തായേ മേ കോൻ. ബത്തായി, എന്താ ബത്തായി എന്ന് പറഞ്ഞാല് പറയൂ. ബത്തായി പറയൂ. മേ കോൻ, മേം ഐ, ഞാൻ. മേ കോൻ, കോൻ എന്ന് പറഞ്ഞാൽ ഹു, ആര്. അപ്പം ബത്തായി മേ കോൻ എന്താ അർത്ഥം വരിക? പറയൂ, ഞാൻ ആര്. കടങ്കഥയാണല്ലേ. ബത്തായി മേ കോൻ, പറയൂ ഞാൻ ആര്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ശ്രദ്ധിക്കുക. പൈർ നിഹി പത് ചൽത്തിഹും, നിക് നിക് കർത്തി ജാത്തിഹും. മനസ്സിലായോ? പൈർ നിഹീം കർ, പൈർ നിഹീം പത് ചൽത്തിഹും. പൈർ എന്ന് പറഞ്ഞാൽ എന്താ? കാലിലെ. പൈർ നിഹീം, കാലില്ല. പത് ചൽത്തിഹും എന്നാൽ നടന്നു പോകുന്നു അല്ലേ, എന്നാൽ നടക്കുന്നു, ഓടുന്നു. ചൽത്തിഹും, പൈർ നിഹീം പത് ചൽത്തിഹും, കാലില്ലെങ്കിലും നടക്കുന്നു. നിങ് നിങ് കർത്തി ജാതീഹും, നിങ് നിങ് ശബ്ദത്തോടെ ഓടുന്നു. ആരായിരിക്കാം മേ കോൻ? അറിയോ? സൈക്കിൾ. ആൻസർ എന്താ? സൈക്കിൾ. നെക്സ്റ്റ് നോക്കുക. അപ്പൊ അവിടെ സൈക്കിൾ എന്ന് എല്ലാവരും എഴുതണം. ദ നെക്സ്റ്റ്, ഫലോ മേ ബഡാഹും. ഫൽ, എന്താ ഫൽ എന്ന് പറഞ്ഞാല് ഫ്രൂട്ട് അല്ലേ. ഫലോ മേ ബഡാഹും, പഴങ്ങളിൽ വലുതാണ്. ബഡാ വലുത്, ബഡാ ഓപ്പോസിറ്റ് എന്താ? ചോട്ട, ചെറുത്. ഫലോ മേ ബഡാഹും, പഴങ്ങളിൽ വലുതാണ്. കാണ്ടോം സേ ഭരാഹും, കാണ്ടോം മുള്ള അല്ലേ, മുള്ളുകൾ. കാണ്ടോം സേ, മുള്ളുകൾ ഭരാഹും, നിറഞ്ഞതാണ്. ഭര, നിറയുക. അപ്പം ഫലോം മേ പടാഹും, കാണ്ടോം സേ ഭരാഹും, പഴങ്ങളിൽ വലിയതാണ്, മുള്ളുകൾ കൊണ്ട് നിറഞ്ഞതാണ്. മേ കോൻ? ആരാ? അറിയില്ല നിങ്ങളെ ആരായിരിക്കാം. ആ, നമ്മള് വലിയൊരു പഴം തിന്നാറുണ്ടല്ലേ. എന്താണ് ആ പഴം? ചക്ക അല്ലേ. കട്ടുഹൽ, എന്താണ് കട്ടുഹൽ? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് കട്ടുഹൽ. കട്ടുഹൽ, ജാക്ക് ഫ്രൂട്ട്. ദ നെക്സ്റ്റ്, ഹാത്ത് മേ ഹൂ, സാത്ത് മേ നഹീം. സാത്തി മേ ഹൂ, സാടി മേ നഹീം. ഹാത്ത്, ഹാത്ത് പറഞ്ഞ കൈ,
അപ്പം ഹാത്ത് മേ ഹോം ഹാത്തിൽ ഉണ്ട് സാത്ത് മേ നഹി സാത്തിൽ ഇല്ല സാത്തി മേ ഹോം സാത്തിൽ ഉണ്ട് സാടി മേ നഹി സാടിയിൽ ഇല്ല ആരായിരിക്കാം ഹാത്ത് ഹാത്തിൽ ഉണ്ട് സാത്തിൽ ഇല്ല സാത്തിയിലുണ്ട് സാടിയിൽ ഇല്ല കോൺ ഹേ ഹാത്തി ആൻസർ ഹാത്തി എല്ലാവരും കവിത നന്നായി പഠിക്കുക ഇതിലുള്ള മീനിങ് വേർഡ്സ് ഒക്കെ എഴുതി പഠിക്കുക ഓക്കെ ധന്യവാദം